ഫിസിക്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. മോട്ടോർ തത്വം, ഒരു വൈദ്യുതവാഹിയായിട്ടുള്ള ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുമെന്നും തൽഫലമായി ചാലകം ചലിക്കുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ മോട്ടോർ തത്വത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മോട്ടോർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊരു നിശ്ചല മാതൃകയുടെ സഹായത്തോടു കൂടി മനസ്സിലാക്കിയാലോ. നമുക്ക് നോക്കാം ഒരു മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഇതുപോലെ R1, R2 എന്ന രണ്ട് അർദ്ധ വളയങ്ങൾ, സ്പ്ലിറ്റ് റിംഗ്സ് ആണ് ഒരു മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടാതെ A, B, C, D എന്ന് പറയുന്നത് ഒരു ആർമേച്ചറാണ്. ആ ആർമേച്ചർ സ്ഥിതി ചെയ്യുന്നത് ഒരു കാന്തത്തിന്റെ നോർത്തിനും സൗത്തിനും ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാന്തിക മണ്ഡലത്തിലാണ് ആർമേച്ചർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് R1 എന്ന് പറയുന്ന റിംഗിൽ ബാറ്ററിയുടെ പോസിറ്റീവും R2 എന്ന് പറയുന്ന റിംഗിൽ ബാറ്ററിയുടെ നെഗറ്റീവും കണക്ട് ചെയ്യുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ വൈദ്യുതി പോസിറ്റീവ് ഇതാണ്, പോസിറ്റീവിൽ നിന്ന് ഈ R1 എന്ന് പറയുന്ന റിംഗിലൂടെ കയറി ഇതിലെ വന്ന് എയിലെത്തി A, B, അതായത് മുകളിലോട്ട് വന്ന് ബിയിൽ നിന്ന് സിയിലേക്ക് വന്ന് സിയിൽ നിന്ന് താഴോട്ട് ഡിയിലേക്ക് വന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. R2 സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. അപ്പൊ വൈദ്യുത പ്രവാഹം ഇവിടെ നിന്ന് ഇങ്ങനെ A, B, C, D ഈ ക്രമത്തിൽ ഇങ്ങനെയാണ് പോകുന്നത്. AB മുകളിലോട്ടും CD താഴോട്ടുമാണ് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ. അപ്പൊ നമുക്ക് ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമം ഒന്ന് AB എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ അങ്ങോട്ട്, വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ അങ്ങോട്ട്, കാന്തിക മണ്ഡലം അങ്ങോട്ട്. അപ്പോൾ ബലം അനുഭവപ്പെടുന്നത് താഴോട്ട്. കാണുന്നുണ്ടല്ലോ കൂട്ടുകാർ, നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയും ആയതിനാൽ കാന്തിക മണ്ഡലം അങ്ങോട്ടും, വൈദ്യുതി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആയതിനാൽ വൈദ്യുതിയുടെ ദിശ ഇവിടെ നിന്ന് അങ്ങോട്ടും. അപ്പോൾ ബലം അനുഭവപ്പെടുന്നത് താഴോട്ടും. അപ്പൊ AB താഴോട്ട് ചലിക്കുന്നു. എന്നാൽ CD CD വൈദ്യുത പ്രവാഹം താഴോട്ടാണ്. അപ്പൊ നമ്മൾ കൈ നേരെ തിരിച്ചിങ്ങനെ കൊണ്ടുവരണം. നോക്കൂ, ഇപ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് വൈദ്യുതി ഇങ്ങോട്ട്, കാന്തിക മണ്ഡലം മാറ്റിയിട്ടില്ല, പക്ഷെ ചാലകം മുകളിലോട്ട് ചലിക്കുന്നു. അപ്പൊ AB താഴോട്ട് ചലിക്കുമ്പോൾ CD മുകളിലോട്ട് ചലിക്കുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ നോക്കിക്കേ. AB താഴോട്ട്, CD മുകളിലോട്ട്, ഇങ്ങനെ തിരിഞ്ഞു വന്നു. ഇത്രയും തിരിഞ്ഞിങ്ങനെ വരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. എന്താ സംഭവിച്ചിരിക്കുന്നത്? റിംഗ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. 180 ഡിഗ്രി തിരിഞ്ഞപ്പോൾ, 180 ഡിഗ്രി എന്ന് വെച്ചാൽ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ റിങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇപ്പോൾ R2 ആണ് ഇവിടെയുള്ളത്, R1 അപ്പുറത്ത് പോയി. കാണുന്നുണ്ടല്ലോ അല്ലെ. അതുപോലെ ABCD എന്താ സംഭവിച്ചത്? AB ഈ ഭാഗത്തും വന്നു, CD ഇപ്പുറത്തെ ഭാഗത്തേക്കും വന്നു. ഇപ്പോൾ CD ബലം അനുഭവപ്പെടുന്നത് എങ്ങോട്ടായിരിക്കും? വൈദ്യുതി മുകളിലേക്ക് ആയതിനെ നോക്കൂ. CD ഇപ്പോൾ താഴോട്ടാണ് ചലിക്കുക, AB ഇപ്പോൾ മുകളിലോട്ടുമാണ് ചലിക്കുക. അപ്പൊ വീണ്ടും താഴോട്ട്, അതായത് ഈ ദിശയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഈ റിങ്ങുകളാണ്. അർദ്ധവളയങ്ങൾ ആയതുകൊണ്ട് ഓരോ പകുതി റൊട്ടേഷൻ കഴിയുമ്പോഴും, എന്നുവെച്ചാൽ 180 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോഴും, ഈ നെഗറ്റീവും പോസിറ്റീവും, ഈ R1 നെഗറ്റീവും പോസിറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നു. ഇപ്പോൾ R1 നെഗറ്റീവാണ്, 180 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോൾ R1 പോസിറ്റീവ് വരും. അപ്പൊ ഈ സ്പ്ലിറ്റ് റിംഗിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് R1 R2 വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ തുടർച്ചയായി മാറ്റാൻ സഹായിക്കുന്നത് ഈ റിങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ ഈ റിങ്ങുകളെ നമ്മൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നാണ് പേര് വിളിക്കുന്നത്, അർദ്ധ വളയങ്ങൾ. അപ്പോൾ ഇപ്പോൾ CD താഴോട്ടാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ CD ഇങ്ങനെ താഴോട്ട് തിരിയുന്നു, അപ്പൊ AB ഇങ്ങനെ മുകളിലേക്ക് തിരിയുന്നു. അപ്പോൾ ഒരു ഒരു കറക്കം പൂർത്തീകരിച്ചു. അപ്പൊ AB CD വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരുന്നു. വീണ്ടും AB താഴോട്ട് തിരിയുന്നു, അപ്പൊ CD മുകളിലേക്ക് തിരിയുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് തിരിയുമ്പോൾ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി തിരിയണമെങ്കിൽ
വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ R1-ലും R2-ലും മാറി മാറി വരണം. അങ്ങനെ മാറി മാറി വരാൻ സഹായിക്കുന്ന റിങ്ങുകളാണ് ഈ സ്പ്ലിറ്റ് റിംഗ് അഥവാ അർദ്ധവളയങ്ങൾ എന്ന് പേര് വിളിക്കുന്ന ഈ റിങ്ങുകൾ. ഇങ്ങനെയാണ് ഒരു മോട്ടോർ സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു മോട്ടോറിനെ, ലളിതമായിട്ടുള്ള ഒരു മോട്ടോറിനെ ഞാൻ നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം. നോക്കൂ, ഇതൊരു കാന്തിക മണ്ഡലം. ആ കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പിച്ചുരുൾ, ഒരു ആർമേച്ചർ വെച്ചിരിക്കുന്നു. ഈ ആർമേച്ചറിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ അതിലൊരു ബലം അനുഭവപ്പെടുകയും ആ ആർമേച്ചർ തിരികുകയും ചെയ്യണം. നമുക്കൊന്ന് കറണ്ട് കണക്ഷൻ കടത്തിവിട്ട് നോക്കിയാലോ. നോക്കാം, അപ്പോൾ ഒരു മോട്ടോർ, ലളിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു മോട്ടോർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 6 വോൾട്ട് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ടാണ് കടത്തിവിടുന്നത്. കുട്ടികൾ കാണുന്നുണ്ടല്ലോ, വൈദ്യുതി കടത്തിവിടുമ്പോൾ ആർമേച്ചർ തുടർച്ചയായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നില്ലേ, തുടർച്ചയായിട്ട് ആർമേച്ചർ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ വൈദ്യുതവാഹിയായിട്ടുള്ള ഒരു ആർമേച്ചർ കാന്തിക മണ്ഡലത്തിൽ വെച്ചപ്പോൾ അതിലൊരു ബലം അനുഭവപ്പെടുകയും അത് തുടർച്ചയായി കറങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മോട്ടോർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സർക്യൂട്ടിൽ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്ന രീതിയാണ് ഈ ലളിതമായിട്ടുള്ള മോട്ടോറിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു മോട്ടോർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗിന്റെ ധർമ്മം എന്താണ്, ആ സ്പ്ലിറ്റ് റിംഗ് മുഖേന വൈദ്യുതിയുടെ ദിശ മാറി വരുമ്പോൾ ഒരു മോട്ടോറിന്റെ ആർമേച്ചർ എങ്ങനെയാണ് തിരിയുന്നത്, ഒരു സിമ്പിൾ ആയിട്ടുള്ള മോട്ടോർ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നീ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ മോട്ടോർ തത്വം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണത്തെ കൂടി നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ടിവിയിലും അതുപോലെ തന്നെ റേഡിയോയിലും അതുപോലെ കാറിന്റെ ഒക്കെ മ്യൂസിക് സിസ്റ്റത്തിലും ഒക്കെ നമുക്കറിയാം ധാരാളം സ്പീക്കറുകളുണ്ട് അല്ലേ. ഈ സ്പീക്കറിന്റെ പ്രവർത്തനവും മോട്ടോർ തത്വം അനുസരിച്ചാണ്. നമുക്കൊരു സ്പീക്കറില് ഒരു ചലിക്കും ചുരുൾ, ലൗഡ് സ്പീക്കർ എന്നാണ് നമ്മൾ പറയുക. ചലിക്കും ചുരുൾ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ചലിക്കാൻ സാധിക്കുന്ന ഒരു കമ്പിച്ചുരുളുള്ള ലൗഡ് സ്പീക്കർ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടെ നമുക്ക് നോക്കിയാലോ. ഇങ്ങനെയാണ് ഒരു സ്പീക്കർ ഇരിക്കുന്നത് അല്ലേ. സ്പീക്കറിന്റെ പുറകു ഭാഗത്തൊരു കാന്തമുണ്ട്, ഇതിന്റെ മുൻഭാഗത്ത് ഒരു പേപ്പർ കോണുണ്ട്. ഈ കാന്തത്തെ നമ്മളിങ്ങനെ വലിച്ചു മാറ്റിയാൽ കാന്തത്തെ നമുക്കിങ്ങനെ എടുക്കാം. ഈ ഷേപ്പിലുള്ള ഒരു കാന്തമായിരിക്കും ഉണ്ടാവുക. ആ കാന്തം ഇതിനുള്ളിലേക്കാണ് കടത്തി വെച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, അതിന്റെ ഉള്ളിലൊരു കനം കുറഞ്ഞ കമ്പിച്ചുരുളുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ, കനം കുറഞ്ഞ ഒരു കമ്പിച്ചുരുളുണ്ട്. ഇതിനെ വോയിസ് കോയിൽ എന്നാണ് പേര് വിളിക്കുന്നത്. വോയിസ് കോയിൽ വളരെ കനം കുറവുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു കമ്പിച്ചുരുളാണ്. ആ വോയിസ് കോയിലിന്റെ ഇടയിലേക്കാണ് നമ്മൾ കാന്തം താ നോക്കൂ ഇങ്ങനെയാണ് വെക്കുക. ഈ വോയിസ് കോയിലിന്റെ ഇടയിലേക്കാണ് നമ്മൾ കാന്തം ഇങ്ങനെ കടത്തി വെക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതിങ്ങനെ വെക്കുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ ആ വോയിസ് കോയിൽ ഇരിക്കുന്നത് ഒരു കാന്തിക മണ്ഡലത്തിലാണ്. നമുക്കറിയാം ഈ സ്പീക്കറിലേക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്. നമ്മളൊരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ആ വൈദ്യുതോർജ്ജത്തെ ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുന്നു. വൈദ്യുത സിഗ്നലുകളെ ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുന്നു. ആ ശക്തിപ്പെടുത്തിയ വൈദ്യുത സിഗ്നലുകളാണ് നമ്മൾ ഈ സ്പീക്കറിലേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ സ്പീക്കറിലേക്ക് വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ഈ വോയിസ് കോയിലൂടെ വൈദ്യുതി കടന്നു പോകും. ഈ വോയിസ് കോയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ആ കാന്തിക മണ്ഡലവും നമ്മൾ വെക്കുന്ന ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലവും തമ്മിലുള്ള പ്രതിപ്രവർത്തന ഫലമായി എന്ന് പറഞ്ഞാൽ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വോയിസ് കോയിൽ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, കമ്പനം ചെയ്യുന്നു. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൂട്ടുകാരൻ്റെ മുൻഭാഗം നോക്കിക്കെ, വോയിസ് കോയിൽ കമ്പനം ചെയ്യുമ്പോൾ മുന്നിലുള്ള ഡയഫ്രവും വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ. ഡയഫ്രം മുന്നോട്ടും പുറകോട്ടും പേപ്പർ കോൺ അടക്കം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ. അങ്ങനെ വോയിസ് കോയിലിന്റെ കമ്പന ഫലമായി പേപ്പർ കോൺ കമ്പനം ചെയ്യുന്നു, ഡയഫ്രം കമ്പനം ചെയ്യുന്നു. അപ്പോൾ ഇതിന് സമീപത്തുള്ള എയർ എന്നുവെച്ചാൽ വായു കമ്പനം ചെയ്യുന്നു. വായുവിന്റെ കമ്പന ഫലമായി സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുന്നു. ഈ ഇതേപോലെ ഒരു മോട്ടോർ തത്വം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പേര് വിളിക്കുന്ന ഈ ഉപകരണം.
ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂട്ടുകാർ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇത് കാന്തമാണ്, സ്ഥിരകാന്തം എന്ന് പറയുന്ന കാന്തമാണ്. ഇത് വോയിസ് കോയിലാണ്. ഇതിന്റെ ഉൾഭാഗത്തായി കാണപ്പെടുന്ന ഡയഫ്രം എന്ന് പറയുന്ന ഭാഗമുണ്ട്. പിന്നെ പേപ്പർ കോൺ എന്ന് പേര് വിളിക്കുന്ന ഭാഗം, ഡയഫ്രം, പേപ്പർ കോൺ, ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിന്റെ പ്രവർത്തന തത്വം എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ തത്വം ഉപയോഗിച്ചുകൊണ്ട്, മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ, ചലിക്കും ചുരുൾ, ലൗഡ് സ്പീക്കർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.